ഒരു ചീട്ടുകളി എത്ര നാൾ നീണ്ടുനിന്നെന്ന് അറിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടിപ്പോകും. പേനകളുടെ റീഫില്ലറുകൾക്കുള്ളിലെ ഈ ജെൽ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് ശരിക്കും നിങ്ങൾക്കറിയില്ല. ഇന്ത്യയിലുള്ള സമ്പന്നർ ശരിക്കും ഇവരായിരുന്നില്ല. വെയിൽ സമയങ്ങളിൽ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് വളരെ കഷ്ടം പിടിച്ചൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ വെയിൽ കാലത്തെ വെയിൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ എനർജിയും ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഈ പ്രൊഡക്റ്റിന്റെ പേരാണ് യൂക്വാളിറ്റി വെസ്റ്റ്. ഇത് ശരിക്കും ഒരു പോർട്ടബിൾ എ സി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഡിവൈസ് നിങ്ങൾ എത്ര കഠിനമായ വെയിലിൽ നിന്നും കൂളാക്കി വെക്കുന്നതാണ്. കൂടാതെ ഈ വെസ്റ്റിന്റെ കൂടെ ഒരു ബാഗ് നൽകുന്നുണ്ട്. ഈ ബാഗിൽ നിങ്ങളുടെ എ ടി എം കാർഡ് പോലുള്ള ചെറിയ ചെറിയ പേഴ്സണൽ തിങ്സും വെക്കാവുന്നതാണ്. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് കൂളിംഗ് ഡിവൈസോടൊപ്പം ചേർത്ത് കംഫർട്ടബിൾ ആയ ചെറിയൊരു ബാഗ് നൽകുന്നുണ്ട്. ഈ ഡിവൈസ് ഏതാണ്ട് ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ നമുക്ക് 3 മണിക്കൂർ നേരം വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഡിവൈസിന്റെ വില എന്ന് പറയുന്നത് $89 ആണ്. അതായത് ഏതാണ്ട് 7000 രൂപയോളം അടുത്ത് വരുമെന്ന് അർത്ഥം. കൂടാതെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്തെന്നാൽ ഇതിൽ അഴുക്ക് കറയോ മറ്റോ പറ്റിയാൽ ഇതിലെ കൂളിംഗ് ഡിവൈസ് മാത്രം അഴിച്ചു വെച്ച് ഇത് വാഷ് ചെയ്യാൻ സാധിക്കുമെന്നതാണ്. ഫിയ എന്ന ഈ പ്രാണിക്ക് ഒരൊറ്റ കുതിച്ചുചാട്ടം കൊണ്ട് 13 അടി മുതൽ 15 അടി വരെ കുതിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ പ്രാണികളെ പിടിച്ചൊരു ടിന്നിൽ മൂടി വെച്ചാൽ അതിന് വെറും 1 അടി മാത്രമേ കുതിക്കുവാൻ സാധിക്കുന്നുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ടിന്നിൽ നിന്ന് ഈ പ്രാണികൾ പലപ്പോഴേയും ജമ്പു ചെയ്യാൻ ശ്രമിക്കും. അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ പ്രാണികളെ തുറന്നുവിട്ടാൽ അതിന് പിന്നീട് വെറും 1 അടി മാത്രമേ കുതിച്ചുചാടുവാൻ സാധിക്കുകയുള്ളൂ. അതിന് കാരണമെന്ന് പറയുന്നത് ടിന്നിൽ അടച്ചു വയ്ക്കുന്ന ഈ പ്രാണികൾ പലപ്പോഴായിട്ടും ജമ്പു ചെയ്യാൻ ശ്രമിക്കും. ഇതുകൊണ്ട് തന്നെ ഇവയ്ക്ക് 1 അടി മാത്രമേ ചാടുവാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പ്രാണികളുടെ മൈൻഡ് സെറ്റിൽ ഇവയ്ക്ക് 1 അടി മാത്രമേ ചാടുവാൻ കഴിയുമെന്ന് ഇവ ധരിച്ചു വെക്കും. ഈ കാരണം കൊണ്ട് തന്നെ ഇവ ടിന്നിൽ നിന്ന് വീണ്ടും പുറത്തേക്ക് തുറന്നു വിട്ടാലും ഇവയ്ക്ക് 1 അടി മാത്രമേ ചാടുവാൻ സാധിക്കുന്നുള്ളൂ. ഏതെങ്കിലും സമയം നിങ്ങളുടെ വരുമാനം 25,000 to 30,000 രൂപ വരെ ഉയർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യയിലെ 90% ആളുകളെക്കാളും സമ്പന്നരാണെന്ന് വേണം കരുതുവാൻ. ഇനി അതുമല്ല, നിങ്ങളുടെ വരുമാനം 15,000 to 20,000 രൂപ വരെ വന്നാൽ നിങ്ങൾ ഇന്ത്യയിലുള്ള 75% ആളുകളെക്കാളും സമ്പന്നരാണെന്ന് വേണം കരുതുവാൻ. ഇതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ആളുകൾ കുറച്ച് മാത്രമേ സമ്പാദിക്കുന്നുള്ളെന്ന് ആരും കരുതരുത്. പക്ഷേ എല്ലാത്തിന്റെയും ആവറേജ് ഇൻകം കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. ഇതിനുള്ള കാരണം എന്തെന്നാൽ ഇന്ത്യയിൽ ധാരാളം അളവിലാണ് തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ ഉള്ളത്. കൂടാതെ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്ക് അർഹിക്കുന്നതിനുള്ള ശമ്പളവും ലഭിക്കുന്നേയില്ല. ഇതുവരെയുള്ള ചീട്ടുകളിൽ ഏറ്റവും ലോങ്കസ്റ്റ് ആയി നടന്ന ചീട്ടുകളിൽ ഏതാണ്ട് 8 വർഷത്തോളം വരെ കണ്ടിന്യൂസ് ആയി നീണ്ടു നിൽക്കുകയുണ്ടായി. അതായത് ഓരോരോ രാത്രിയും അവരവരുടെ കാലുകൾ സേഫായ സ്ഥലത്ത് വെച്ചിട്ട് അടുത്ത ദിവസം വന്ന് വീണ്ടും കളി ആരംഭിക്കുകയാണ്. ഓരോരോ ദിവസവും എങ്ങനെയെങ്കിലും ഈ കളി അവസാനിപ്പിക്കണമെന്ന് കരുതിയാണ് അവർ കളിക്കുന്നത്. എന്നാൽ അവസാനം 8 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ കളിയുടെ ശരിക്കുമുള്ള വിന്നറിനെ കണ്ടെത്തുന്നത് തന്നെ. ഈ 8 വർഷം നീണ്ടു നിന്ന ചീട്ടുകളിൽ ഏതെന്ന് ചോദിച്ചാൽ അത് പോക്കറാണ്. വളരെ ത്രില്ലിംഗ് ആയതും അതേസമയം തന്നെ വളരെ പെർഫെക്റ്റ് ടൈമിങ്ങിലെടുത്ത ഫോട്ടോയാണിത്. ഇതിൽ കറക്റ്റ് ആയിട്ട് ആ വാട്ടർ ഡ്രോപ്പിനെ ഒരു ബുള്ളറ്റ് മുറിച്ചു കിടക്കുന്നത് നമുക്ക് കാണാം. ഈ ഫോട്ടോ കാണാൻ വളരെ അൺറിയലിസ്റ്റിക് ആയി തോന്നുമെങ്കിലും ഇത് കറക്റ്റ് സമയത്തെടുത്ത ഒരു പെർഫെക്റ്റ് ഫോട്ടോയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പേനകളുടെ റീഫില്ലറുകളിൽ ഇതുപോലൊരു ട്രാൻസ്പെറന്റ് ജെൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലുള്ള ജെൽ എല്ലാ തരത്തിലുള്ള ജെൽ പേനകളിലും നമുക്കിന്ന് കാണാം. എന്നാൽ ജെൽ പേനകളുടെ റീഫില്ലറുകളിൽ ഈ ജെല്ലു കൊണ്ട് എന്ത് ഉപയോഗമാണെന്ന് ചോദിച്ചാൽ, ആദ്യകാലങ്ങളിൽ ജെൽ പേനകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഇതേപോലുള്ള ജെല്ലുകൾ ഉപയോഗിക്കാറില്ലായിരുന്നു. എന്നാൽ ജെൽ പേനകളുടെ ഇങ്ക് വെള്ളവുമായി സിങ്ക് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് എഴുതുന്നതിനും നല്ലതായിരിക്കും. അതോടൊപ്പം വേഗത്തിലും എഴുതുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ പേനകളുടെ പ്രശ്നം എന്താണെന്നാൽ ഈ പേനകൾ പോക്കറ്റുകൾക്കുള്ളിൽ ഇതേപോലെ തലകീഴായി വെക്കുമ്പോൾ ഇവ ലീക്കാവുന്നതിന് കാരണമാകും. അതായത് ജെൽ പേനകൾ ഇറങ്ങുന്ന സമയത്ത് ഇതേപോലുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി. അത് ഈ ജെൽ പേനകൾക്ക് വളരെ വലിയൊരു അടിയായി മാറുകയായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ആ സമയത്തുള്ള ജെൽ പെൻ കമ്പനികൾക്ക് ഇത് വലിയൊരു ലോസ് ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് അവർ സിലിക്കൺ ജെൽ എന്ന ഈ ഒരു ജെല്ല് കണ്ടുപിടിക്കുന്നത്. ഈ ജെൽ വളരെ തിക്ക് ആയതുകൊണ്ട് തന്നെ ഇത് പേനകൾക്കുള്ളിൽ അധികമായി ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഇങ്ക് റീഫില്ലറിൽ നിന്ന് പുറത്തേക്ക് വരില്ല. എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതുമാണ്. ഇതുകൊണ്ടാണ് ജെൽ പേനകളുടെ റീഫില്ലറിൽ ഇതേപോലുള്ള ജെല്ലുകൾ നൽകിയിരിക്കുന്നത്. സോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും വളരെയധികം തന്നെ ഒരു നന്ദി അറിയിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു മടിയും കൂടെയാണ് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിസ്ലൈക്ക് ചെയ്ത് അതോടൊപ്പം വീഡിയോ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ ഗുഡ് ബൈ.